ഹായ് ഓൾ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആർട്ടിസ്റ്റ് ടി വീൽസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കായ്പോളയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പം ഇതിനൊക്കെ ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ 4 വലിയ പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുണ്ട്, നന്നായിട്ട് പഴുത്തിട്ടുമുണ്ട്. ഇതിലേക്ക് കുറച്ച് കിസ്മിസ് വേണം, കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം, പിന്നെ കുറച്ച് ഏലക്കായ കുത്തിച്ചതച്ചതും, പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര, 4 കോഴിമുട്ട. അപ്പോൾ കായ്പോള ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പഴമൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ കായ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴമെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല പഴുപ്പ് എത്തിയിട്ടുള്ള പഴം തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ പഴം ഇതേപോലെ 4 സ്ലൈസ് ചെയ്തതിന് ശേഷം ചെറുതാക്കി ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇതാ നേരത്തെ വെച്ചിട്ടുള്ള 4 പഴം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റിംഗ് പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിതൊരു നോൺ സ്റ്റിക്ക് പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ കാഷ്നട്സ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി നല്ലപോലെ റോസ്റ്റ് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതേ പാനിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ഫുള്ളായിട്ട് ഇട്ടിട്ട് അത് ഒന്ന് നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കണം. അപ്പോൾ ഇതാ പഴമൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്, നല്ലൊരു യെല്ലോയിഷ് കളർ ആയിട്ടുണ്ട് ഇപ്പം. അപ്പം നമുക്ക് ഇതിനി തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കൊരു ലിക്വിഡ് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു മിക്സിയിലെ ജാർ എടുത്തിട്ട് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 4 കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കാം. എന്നിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുക്കുന്നുള്ളൂ. പഴം നല്ല പഴുത്ത പഴമായതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂട്ടിയ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കുന്നത്. സാധാരണ പാൽ, നോർമൽ പാലാണ്. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് ഒന്ന് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ എഗ്ഗിൻ്റെ മിക്സിലേക്ക് ഞാൻ നേരത്തെ വാട്ടി തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന പഴം ഉണ്ടായിരുന്നല്ലോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. പഴം ഈ എഗ്ഗ് മിക്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഉടഞ്ഞു പോകുന്നൊന്നും പേടിക്കേണ്ട, അതൊന്നും കുഴപ്പമില്ല, അത് ടേസ്റ്റ് കൂടുകയുള്ളൂ. എന്നിട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന നട്ട്സും കിസ്മിസും ഉണ്ടായിരുന്നു, അത് കുറച്ച് പോർഷൻ മാത്രം ഞെയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ കായ്പോളയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത്. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അലൂമിനിയത്തിൻ്റെ ഒരു തട്ട് അടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്, അടി പിടിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നോൺ സ്റ്റിക്ക് പാന് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നോർമൽ കുക്കിംഗ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാനിത് എല്ലാ വശത്തും എത്താൻ വേണ്ടിയിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം സൈഡിലൊന്നും പൊട്ടി പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ചൂടായിട്ടുണ്ട് ഓയിലൊക്കെ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കായ്പോളയുടെ മിക്സ് ഇതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു തവി കൊണ്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഈവൺ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കവർ ചെയ്തിട്ട് കുറച്ച് സമയം വേവാനായിട്ട് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അതായത് കായ്പോള ഒരു 1/2 കുക്കായപ്പോൾ, ഞാനും ഇതേപോലെ മൂടി തുറന്നിട്ട് ബാക്കിയുള്ള നട്ട്സും കിസ്മിസും കൂടി ഇതേപോലെ ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഫുള്ളും അടിയിലേക്ക് പോയിട്ട് രസം ഉണ്ടാവില്ല, അത് മുകളിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് മൂടി വെച്ചിട്ട് നല്ലപോലെ വേവാനായിട്ട് വയ്ക്കാം. ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വെന്ത് വരും. പിന്നെ മൂടി തുറന്ന് നോക്കിയിട്ട്
നോക്കിയപ്പം വെന്തിട്ടുണ്ട്. പക്ഷെ മോൾ ഭാഗം ഒരു വേവാത്ത പോലെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിതൊന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ട് മറിച്ചിട്ട് വേവിക്കണം. അപ്പം അങ്ങനെ ചെയ്യുമ്പം കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാവും നമ്മളെ കായ്പോള. അപ്പം ഞാനിത് മറിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പം നമ്മളെ കായ്പോളയുടെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞു. കായ്പോള റെഡി ആയിട്ടുണ്ട്. സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി ഇത് ചൂട്ടോടെ തന്നെ കഴിക്കാട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പം വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ കായ്പോള തയ്യാറാക്കി. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.